രണ്ടായിരത്തി അഞ്ചിൽ പണി കഴിപ്പിച്ച മഹാരാജസിലെ സിന്തറ്റിക് ട്രാക്ക് സംസ്ഥാന സ്കൂൾ കായികമേള തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് വരെ പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലായിരുന്നു മേള തുടങ്ങുന്നതിന് മുൻപായി താൽക്കാലികമായി ട്രാക്ക് ശരിയാക്കിയെടുത്തു അഞ്ചു വർഷമാണ് ഒരു സിന്തറ്റിക് ട്രാക്കിന്റെ കാലാവധി കൃത്യമായ അറ്റകുറ്റപ്പണി നടത്തുകയും ദിവസവും വെള്ളമൊഴിച്ച് പരിചരിക്കുകയും ചെയ്താലേ ട്രാക്ക് കട്ടിയാകാതെ കിടക്കൂ ഇതൊന്നും തന്നെ നടക്കാത്തതിനാൽ ട്രാക്ക് കട്ടിയായി പരിക്കേൽക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് കേരളത്തിൽ ആകെ രണ്ട് സിന്തറ്റിക് ട്രാക്കുകളാണുള്ളത് ഒന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലും പിന്നെ മഹാരാജസിലും തിരുവനന്തപുരത്തെ ട്രാക്കിൻ്റെ കാര്യം ഇതിലും ദയനീയമാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ തുടർച്ചയായ മത്സരങ്ങൾ നടന്നതും ട്രാക്ക് കട്ടികൂടാൻ കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു നമുക്ക് കേരളത്തിലാകെ രണ്ട് ട്രാക്കുണ്ട് ബാക്കി ഒരു ഹരിയാനയൊക്കെ ആണെങ്കിൽ ഒരു ഗ്രാമത്തിലൊരു ട്രാക്കാണ് നമ്മുടെ മൂന്നാറിൽ സിന്തറ്റിക് ഇത് കിടപ്പുണ്ട് ബൈറ്റ്യൂട്ട് കോടുകൾ മുടക്കിയിട്ട് അത് ആരും പണിയില്ല കിടക്കാണ് പിള്ളേർക്കൊന്നും ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞു ഇപ്പോൾ കോട്ടയത്ത് ഒരു ട്രാക്ക് അവിടെ ഓടാൻ പോലും ഒരു നടന്നില്ല ഗെയിംസിലെ അത്ലറ്റിക്സ് മത്സരങ്ങളുടെ പട്ടികയിൽ നിന്നും എറണാകുളത്തെ ഒഴിവാക്കിയതും സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളെ പിന്നോട്ടടിച്ചു ഈ ട്രാക്കിലൂടെ ഓടുന്നതിലും ഭേദം തൊട്ടപ്പുറത്തുള്ള എം ജി റോഡാണ് എന്ന് അത്ലറ്റുകൾ പറഞ്ഞാൽ അതിനെ കുറ്റം പറയാനാവില്ല മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്നും നിഖിൽ ജോയ് കൊച്ചി ഇന്ത്യ വിഷൻ